ഇന്ന് തുലാം മാസത്തിലെ 10-ാം തീയതിയാണ്. വടക്കൻ മലബാറിലെങ്ങും തെയ്യക്കാലം ആരംഭിക്കുന്ന ദിവസമാണെന്ന്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് സാധാരണയായി വടക്കർ 10-ാം തീയതി എന്ന് വിശേഷിപ്പിക്കും. 10-ാം തീയതിയുടെ അന്ന് തന്നെ ഏതെങ്കിലും ഒരു അപൂർവ തെയ്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ അധികമാരും കാണാൻ ഇടയില്ലാത്ത മുതല തെയ്യം എന്ന അത്യപൂർവ തെയ്യത്തെ കാണുന്ന. പേര് കേൾക്കുമ്പോൾ തന്നെ ഏറെ വിചിത്രമായിട്ട് തോന്നും ഈ തെയ്യത്തെ. കാരണം ഇങ്ങനെയൊരു തെയ്യത്തെ തെയ്യപ്രപഞ്ചത്തിൽ അധികമാരും കേൾക്കാൻ ഇടയില്ല. പേര് പോലെ തന്നെ മുതലയെ പോലെയാണ് ഈ തെയ്യത്തിൻ്റെ പുറപ്പാടിലുടനീളം തെയ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ തെയ്യത്തിൻ്റെ പുറപ്പാട് തുടങ്ങിയാൽ പിന്നെ ഈ കോലക്കാരൻ എണീച്ചു നിൽക്കില്ല. ആ കലാശങ്ങളൊക്കെ തീർക്കുന്നത് എഴഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ മുതല തെയ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എവിടേക്കാണ് നമ്മൾ ഇന്ന് തെയ്യം കാണാൻ വന്നതെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ ഇന്ന് തെയ്യം കാണാൻ വന്നിട്ടുള്ളത് നിലവിൽ കണ്ണൂർ ജില്ലയിൽ നടുവിൽ എന്ന സ്ഥലത്തിനടുത്തുള്ള പോത്തുകുണ്ട് ശ്രീ വീരഭദ്ര ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ 10-ാം തീയതിയോട് അനുബന്ധിച്ചുള്ള മുതല തെയ്യാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെയ്യത്തിൻ്റെ പുറപ്പാടിലുടനീളം കോലധാരി എഴഞ്ഞുകൊണ്ടാണ് തൻ്റെ കലാശങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. ഈ തെയ്യത്തിനെ മറ്റ് തെയ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കാൻ ഈ ഒരു പ്രത്യേകത തന്നെ ധാരാളമാണ്. അതിനാൽ ഈ തെയ്യത്തെ കാണാൻ വിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നും അനവധി ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് എല്ലാ കൊല്ലവും എത്താറുള്ളത്. അപ്പോൾ നമുക്ക് മുതല തെയ്യം ആരാണെന്ന് നോക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, കഥ അറിയാതെ തെയ്യം കണ്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കാണുന്ന തെയ്യത്തെ നമ്മൾ അറിഞ്ഞു കാണണം, എന്നാൽ മാത്രമേ അത് തെയ്യാവൂ. അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലത്തെ തെയ്യം വീഡിയോസും വ്ളോഗ്സൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എന്തായാലും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മുതല തെയ്യം ആരാണെന്ന് നോക്കാം. വടക്കേ മലബാറിൽ അത്യപൂർവമായി മാത്രം കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് മുതല തെയ്യം. 10-ാം തീയതി നാള് അഥവാ തുലാം മാസത്തിലെ 10-ാം തീയതിയാണ് ഈ തെയ്യം അരങ്ങിലെത്തുക. ഈ മുതല തെയ്യത്തിന് പിന്നിൽ ഒരു കൗതുകകരമായ കഥയുണ്ട്. കഥ നടക്കുന്നത് പണ്ടാണ്. പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്. ഒരിക്കൽ തൃപ്പണ്ടാരത്തെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി പൂജാരി എത്താതെ നിന്നപ്പോൾ പുഴയിൽ ചൂണ്ടയിടുന്ന ആദിത്തോയോടനെ മുതല ക്ഷേത്രത്തിലെത്തിച്ചെന്നും പൂജ മുടങ്ങാതെ കാത്തു എന്നുമാണ് വിശ്വാസം. ആ ആദിത്തോയോടനെ ക്ഷേത്രത്തിലെത്തിച്ച മുതല സാക്ഷാൽ തൃപ്പണ്ടാരത്തെ ഭഗവതിയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മുതല തെയ്യത്തെ മുതല തെയ്യം എന്ന പേര് കൂടാതെ തന്നെ തൃപ്പണ്ടാറമ്മ എന്നും വിളിച്ച് ആരാധിക്കുന്നു. ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് വിശ്വസിച്ച് അനവധി ഭക്തന്മാർ ഇവിടെ ഈ തെയ്യത്തെ കാണാനായിട്ട് എല്ലാ വർഷവും എത്താറുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുതലയെ പോലെ ഇഴഞ്ഞാണ് തെയ്യം ക്ഷേത്രത്തെ വലം വെക്കുക. അതുപോലെ ഇഴഞ്ഞു തന്നെ ആണ് ഭക്തർക്ക് അനുഗ്രഹവും നൽകുക. കെട്ടിയാടുന്ന സമയത്ത് ഇലത്താളത്തിൻ്റെ അകമ്പടിയോടെയാണ് തോറ്റം ചൊല്ലുക. ഈ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് വട്ടക്കണ്ണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുരുത്തോലക്ക് പകരം കൗങ്ങിൽ ഓലയാണ് ഉടയാടിയായിട്ട് ഈ തെയ്യം ധരിക്കുന്നത്. ആ തെയ്യത്തിൻ്റെ അണിയലങ്ങളിൽ ഏറ്റവും സവിശേഷമായ പിറകിലുള്ള ആ കൗങ്ങുംപാളയിൽ തേള്, പല്ലി, പാമ്പ്, പഴുതാര, ആമ തുടങ്ങിയ ജീവികളെ വരച്ചിട്ടുണ്ടാവും. ഈ തെയ്യത്തിൻ്റെ കോലം ധരിക്കാനുള്ള അവകാശം മാവലി സമുദായത്തിലാണ്. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില കാവുകളിലും മാത്രമേ ഈ മുതല തെയ്യത്തെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കൂ.
കെട്ടിലും മട്ടിലും ഒരു പിടി വ്യത്യസ്തത പുലർത്തുന്ന തെയ്യമാണ് മുതല തെയ്യമെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മുതല തെയ്യം ആരാണെന്നും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഏറെ വൈകാതെ തന്നെ അടുത്ത തെയ്യക്കാൾ വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അപ്പോൾ അടുത്ത തെയ്യക്കാൾ വെച്ച് കണ്ടുമുട്ടുന്നതും വരെ എക്സ്പ്ലോർ തർജു സൈനിങ് ഓഫ്.